വാസമ്മ നീ എന്തിനി കാണിക്കുന്നത് ഇതൊന്നും ചെയ്യണ്ട പെടവേല അഴുക്കാവും എഴിക്ക് നീ ഇപ്പൊ പഴയ റോസമ്മയല്ല നമ്മളെ സിനിമയിലെ നായികയാണ് റോസമ്മ ഇനി ഈ സിനിമയിലെ നടിപ്പ് കഴിയുന്നത് വരെ റോസമ്മ റോസമ്മയല്ല കീഴ് ജാതിയല്ല നായര് പെണ്ണ അത് മറക്കല്ലേ എന്തൊരു ജാനറ്റ അല്ലെങ്കിലും റോസമ്മ ഇപ്പൊ നമ്മളെ കൂട്ടക്കാരല്ലേ അതല്ലേ റോസമ്മ എന്ന് പേര് വെച്ചിരിക്കുന്നത് ഈ റോസമ്മ എന്നുള്ള പേര് നമുക്കൊന്ന് പരിഷ്കരിച്ചാൽ എന്തര് സുന്ദരായന്റെ മച്ചാന്റെ കെട്ടിയോളുടെ പേര് റോസി എന്നല്ലേ അപ്പം റോസമ്മയെ റോസി ആക്കിയാൽ എന്തര് വിളിക്കാനും കൊള്ളാം കേക്കാനും കൊള്ളാം റോസി എന്ത് റോസമ്മ പറയുന്നത് ജാൻസന്റെ അഭിപ്രായം നല്ല തന്നെ മൊത്തത്തിൽ റോസമ്മ പച്ച പരിഷ്കാരിയായി അപ്പൊ നമ്മൾ തുടങ്ങല്ലേ സരോജിനി വീടിന്റെ മുൻവശത്ത് നിൽക്കുമ്പോഴേ വിശ്വമോഹൻ തമ്പി അങ്ങോട്ട് വരും അയാള് സരോജിനിയെ സംബന്ധം ചെയ്യാൻ പിറകെ നടക്കുന്ന ആളാണ് സരോജിനിക്ക് അയാളെ ഇഷ്ടമല്ല വിശ്വമോഹ ഓരോന്ന് കേൾക്കുമ്പോഴേ റോസമ്മ ദേഷ്യം കാണിക്കണം റോസമ്മയല്ല റോസി ഓ റോസി റോസി അത് കണ്ടിട്ട് ജയചന്ദ്രൻ അത് വഴി വരും ജയചന്ദ്രൻ വന്നത് വിശ്വമോഹന് പിടിക്കൂല ഇവര് തമ്മിൽ കശപിശയാവും മനസ്സിലായ ഈ രംഗമാണ് നമ്മൾ ഇപ്പോഴെടുക്കാൻ പോണത് നമ്മുടെ പിള്ളയാണ് വിശ്വമോഹൻ പിള്ളയവിടെ ഒരെത്തും പിടിയും കിട്ടാതെ ഇവിടെ എവിടെയോ നിക്കണ്ടായിരുന്നല്ലേ എന്തൊരു പിള്ള കാണിക്കണത് അവിടെ വരി പിള്ള നടിക്കല്ലേ ഓ അപ്പൊ പിള്ളയോട് ഞാൻ പറഞ്ഞല്ലേ സരോജിനിയെ കാണുമ്പോൾ ശൃംഗാരത്തിൽ ചിരിക്കണം സ്ത്രീയോട് ശൃംഗാരം സ്വല്പം പാടാ കഥകളിയിൽ സ്ത്രീ വേഷമാണ് പഴക്കം സ്ത്രീകളുടെ ശൃംഗാരമാണെന്ന് വരി എളുപ്പമാവും അതിപ്പം ഇവിടെ സ്ത്രീ വേഷം അല്ലല്ലോ പിള്ള അല്ല വിശ്വമോഹൻ തമ്പി പുരുഷനല്ലേ തന്നെ തന്നെ അറിയാം പുരുഷന്റെ ശൃംഗാരം വരണം അല്ലേ ഓ എപ്പോ വരണ ശൃംഗാരം ക്യാമറ സ്റ്റാർട്ട് ആവുമ്പോൾ ഞാൻ ആക്ഷൻ എന്ന് പറയും അപ്പൊ ആ കുദ്രണം പറയൂ അല്ലേ ഓ സരോജിനിയെ നോക്കി ചിരിച്ച് അടുത്ത് ചെന്ന് സംസാരിക്കണം സംസാരിക്കണം എന്തിട്ട് സംസാരിക്കണം സരോജിനിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ സംബന്ധം ചെയ്യാൻ ഇഷ്ടമാണോ അങ്ങനെ എന്തരോ പറയും സിനിമ കാണുമ്പോഴും നമ്മൾ സംഭാഷണങ്ങളൊന്നും കേൾക്കൂല ഇത് നാടകം പോലല്ലേ സിനിമയ്ക്ക് ശബ്ദമില്ല എങ്കിലും നമ്മൾ സംഭാഷണം പറയുന്നതായിട്ട് നടിക്കണം അമേരിക്കയിലൊക്കെ സംസാരിക്കണ സിനിമ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല ഒരു സംശയം ഈ സംഭാഷണങ്ങൾ കേൾക്കൂല്ലെങ്കിൽ പിന്നെ പറയണത് എന്തിന് മുദ്രകൾ കാണിച്ച പോലെ കഥകളിയിലെ പോലെ പിള്ള നടിക്കാൻ തന്നെയാ വന്നത് അതോ കഥകളിക്കോ നടിക്കാം നടിക്കാം ഈ പഴക്കമില്ലാത്ത കാര്യങ്ങളാവുമ്പോ സംശയങ്ങൾ ഉണ്ടാവൂല്ലേ അപ്പൊ അവിടെ ചെന്ന് ശൃംഗാരം വരുത്തണോ ഇവിടുന്ന് ശൃംഗാരമായിട്ട് പോണോ അവിടെ ചെന്ന് വരുത്തിയാ മതി ഓ തന്നെ തന്നെ റോസമ്മ നടിച്ചത് കൊള്ളാൻ കേട്ടാ എല്ലാരിക്കും പിടിച്ചു സുന്ദരനെ കൂലി കൊടുക്കണ് ദൈവം വാങ്ങിച്ചോ ആ റോസേ പിറക്കെ നിക്കണ്ട വരി Perfect. The girl looks good. Chale tande karivadu kabbaje pa ee pannu vandu vilichu endaro cinema kudutha nadakkunu variin chakram kittu nu ketta po endaro yedaro nu nokkada vannu ayin endare മുക്കത്തേക്ക് നേർച്ച ആവാൻ പറ്റില്ലേ ദാണ്ടേ ചന്തമായിട്ട് റൗക്കേൻ പടവയൊക്കെ ഇട്ടിട്ട് നീയേന്തര് മുക്കത്തന്നല്ലേ നീയേന്തര് പൊട്ടിരിക്കണത് എന്റെ മുക്കം ചത്തു നിന്റെ മുഖം കട്ടിലിപ്പരിക്കുന്നല്ലേ അറിഞ്ഞാ മീൻ തുണ്ടാക്കണ മാതിരി തുണ്ടം വെട്ടുവാൻ നമ്മളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് പണ്ടെന്തായിരിക്കാൻ പോക്ക് അറിവാഴ്ച അല്ലേ ഇതിനൊക്കെ പോണത് എന്റെ അപ്പനും അമ്മയും തമ്മും ചെട്ടനാടി വണ്ണേ നീയേന്തര് വണ്ണേ എന്റെ മകളായിട്ടാ നടിക്കണത് അവളെ കൂട്ടുകാരിയായിട്ട് ആ തള്ളയ്ക്കും പെണ്ണിനും വല്ലതും അറിയാവാ ജാൻസാ
എന്തൊരു ചെയ്യുന്നത്? നാട് മുഴുകെ തെണ്ടി പറക്കിയിട്ടാണ് രണ്ടെണ്ണത്തിനെ തപ്പിക്കൊണ്ട് വന്നത്. ഇനി പറ്റൂലെങ്കിൽ കഥ മാറ്റി സരോജിനി അമ്മയെ മുക്കോത്തിയാക്കി.